എങ്ങനെയുണ്ടടാ നിന്റെ ഡ്രൈവിംഗ് പഠിത്തം? ആ കൈതെളിഞ്ഞ് വരുന്നു. പക്ഷെ വിചാരിച്ച പോലല്ല, ഇച്ചിരി കട്ടിയാ തലേവി. എമാർക്ക് ബുദ്ധിയില്ലാത്തോണ്ടാ ഈ സ്റ്റിയറിംഗിന് പകരം ഓട്ടോറിക്ഷയുടെ മാതിരി ഹാൻഡിൽ വെച്ചോ എന്തെളുപ്പം വരുന്നേനെ. ശരിയാടാ നീ പറഞ്ഞത്, ഒരു വീലും കൂടി ഇളക്കി മാറ്റിയാ കുറച്ചും കൂടി എളുപ്പമായിരുന്നേനെ. പിന്നെ നിന്റെ ഇൻസ്ട്രക്ടർ എങ്ങനെയുണ്ട്? നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളെങ്ങനെയുണ്ടെന്ന്? കൊള്ളാം, നന്നായിട്ട് പറഞ്ഞു തരും, പക്ഷെ തെറ്റിച്ച പെടലിക്ക് അടിയും വീഴും. ഇത്തിരി ജാട പാർട്ടിയല്ലേ? അയ്യോ ജാടയൊന്നും അല്ല, സ്വഭാവം അങ്ങനാ. അല്ല എന്നെ കണ്ടിട്ടും അയാൾ ഇവിടെ ഇറങ്ങാതെ പോയി, എന്നെ അത്ര പിടുത്തമില്ലാന്ന് തോന്നുന്നു. എങ്ങനെ മനസ്സിലായി? അപ്പൊ ശരിയല്ലേ? അല്ല അന്നത്തെ തമാശകേഷ അത്ര പിടുത്തമില്ല, പിന്നെ ഞാൻ പറഞ്ഞ് ശരിയാക്കി എടുത്തു. തലേവി നന്മയുടെ പൂമരമാണ്, സ്നേഹത്തിന്റെ നിറകുടമാണ് എന്നൊക്കെ. കൊള്ളാലോ എനിക്ക് തന്ന വിശേഷണങ്ങൾ. എന്നിട്ട് അയാൾ എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അത് ഈ പറഞ്ഞ പോലെ മരവും കുടവും അല്ല, കരിക്ക. കരിക്കോ? ആ വഴുമ്പല് കരിക്ക്. ചിരട്ട പൊട്ടിച്ചാലേ അകത്ത് നല്ല വഴുമ്പല് കരിക്കാണെന്ന് അറിയാൻ പറ്റൂ. നിന്റെ പ്രയോഗങ്ങളും കൊള്ളാം. നന്മയുടെ പൂമരം, സ്നേഹത്തിന്റെ നിറകുടം, വഴുമ്പല് കരിക്ക്. നിന്റെ ഭാഷയൊക്കെ മാറി തുടങ്ങിയല്ലോ മൂസേ. നീ ഈയിടെയായിട്ട് വായന തുടങ്ങിയെന്ന് തോന്നുന്നു. നമ്മുടെ സി എ ഡി പണിന്ന് കിട്ടിയതാ, ചവർ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന്. നമ്മൾ എടുക്കുന്ന ചവറിൽ ഇതെല്ലാം ഉണ്ട് തലേവി, പൂവും കുടത്തിന്റെ കഷ്ണങ്ങളും കരിക്കിന്റെ തൊണ്ടും ഒക്കെ. തലേവി എനിക്കൊരാഗ്രഹം, തലേവിയുടെ കല്യാണ സദ്യ കൊണ്ടുവരുന്ന അന്നപൂർണ വണ്ടിയുടെ ഡ്രൈവർ ഞാനായിരിക്കണം. എടാ മൂസേ, നമുക്ക് വേറൊരു കാര്യം ചെയ്താലോ? എന്താ? കല്യാണം തന്നെ നമുക്ക് വണ്ടിയിലങ്ങ് വെച്ച് നടത്തിയാലോ? ഈ എയ്റോപ്ലെയിനിലും കടലിനടിയിലൊക്കെ വെച്ച് കല്യാണങ്ങൾ നടത്തുന്നത് പോലെ. എന്തായാലും ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നിന്റെ കല്യാണം, അതായത് നിക്കാഹ്, ഓടുന്ന വണ്ടിയിൽ വെച്ച്. നീ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ എങ്ങനെയുണ്ട് ഐഡിയ? ഇനി ഓടുന്ന വണ്ടിയിൽ ഇരിക്കാൻ പറ്റിയ ഒരു പെണ്ണിനെ കൂടെ കണ്ടുപിടിച്ചാ മതി. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം പിന്നെ. എന്നിട്ട് വേണം എനിക്ക് നാത്തും പോരെടുക്കാൻ. എന്നാ വേണ്ട? ഈ തെക്കോട്ട് വന്നതിന് ശേഷമാണ് ബിരിയാണി പാർട്ടി ഒന്നും ഇല്ലാത്തത്. അതങ്ങ് മലബാർ ഭാഗത്ത് തന്നെ പോണം. എന്റെ നമ്പൂതിരി, ഇതാദ്യമായിട്ട് നമുക്ക് കിട്ടിയ ബിരിയാണി ഓർഡറാ. ബർത്ത്ഡേ പാർട്ടി ഒരു 100-150 പേര് വരും. മട്ടൺ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പൈനാപ്പിളിന്റെ പീസ്, പിന്നെ ഐസ്ക്രീം. ബിരിയാണി കഴിച്ചിട്ടില്ലെങ്കിലും ബിരിയാണിയുടെ മണം എനിക്കിഷ്ടവാ. കോഴി ബിരിയാണിയുടെ മണം അടിക്കുമ്പോ എനിക്ക് സൈനബയെ ഓർമ്മ വരും. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തലയെ ഓർമ്മ വരും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇത് ബിരിയാണിയുടെ മണം അടിച്ചാൽ സൈനബയെ ഓർക്കുക എന്ന് വെച്ചാൽ. വിഷമിക്കണ്ട, ഈ നളന്തൻ തമ്പൂതിരിയുടെ പക്കൽ അതിനുള്ള മരുന്നുണ്ട്. സൈനബയെ വിളിച്ചു വരുത്തിയാ മതിയല്ലോ. 18 തരം ബിരിയാണിയാ അവക്ക് ഉണ്ടാക്കാൻ അറിയുന്നത്. അവളെ ഇനി വരുത്താ. അവളെ എന്റെ കൂടെ ഇവിടെ കഴിഞ്ഞോളൂ. ശരി, എന്തായാലും നമുക്ക് അടിപൊളിയാക്കാം. ബിരിയാണി എന്ന് പറഞ്ഞാൽ ആൾക്കാർ അന്നപൂർണയുടെ പേരെ പറയാവൂ. അത് ഞാൻ പറയിച്ചിരിക്കും. പിന്നെ എന്തൊക്കെ സെറ്റപ്പുകളാ വേണ്ടെന്ന് പറയണം. ബിരിയാണി ചെമ്പ് വാടക കിടക്കേണ്ടി വരും, പിന്നെ നല്ല കത്തികൾ മൂന്നാലെണ്ണം വേണ്ടി വരും. എന്നെ പോലെ മൂന്നാലെണ്ണം വേണ്ടി വരുമെന്നാണോ? പിന്നെ മലപ്പുറത്ത് നിന്നും കോയയും വരുത്തണം. അതെന്തിനാ? ഈ ഇറച്ചിയൊക്കെ കഷ്ണമാക്കണ്ടേ. അപ്പൊ ഈ ബിരിയാണി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലേ? ലോകത്ത് എളുപ്പമുള്ള കാര്യം ഒന്നേ ഉള്ളൂ, തീറ്റി. ബാക്കി എല്ലാം പാടാ. ഹഹഹഹ